കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 2018-19 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള സ്പെഷ്യൽ ഗ്രാമസഭ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കുഞ്ഞാപ്പു ഉദ്ഘാടനം ചെയ്തു. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 2018-19 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 325 അംഗപരിമിതരാണ് ഉള്ളത്. 2017-18 വാർഷിക പദ്ധതിയിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി നിരവധി പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്. 64,03,050 രൂപ പാലിയേറ്റീവ് കെയർ പദ്ധതിക്കായി മാറ്റിവച്ചിരുന്നു. ഇത്തരക്കാർക്കുള്ള സ്കോളർഷിപ്പിനായി 12,50,000 രൂപയും ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികലാംഗർക്ക് മുച്ചക്ര വാഹന പദ്ധതിയും നടപ്പിലാക്കി. ഇതിന്റെ ഭാഗമായിട്ടാണ് 18-19 വാർഷിക പദ്ധതിയിൽ വിലയിരുത്തുന്നതിനായി ഗ്രാമസഭ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കുഞ്ഞാപ്പു ഉദ്ഘാടനം ചെയ്തു. മാനസികവും ശാരീരികവുമായി പ്രയാസം നേരിടുന്ന കുട്ടികൾക്കും വ്യക്തികൾക്കും മുച്ചക്രവാഹനം, സ്കോളർഷിപ്പ്, ബത്ത, മരുന്ന്, മറ്റ് ഉപകരണങ്ങൾ നൽകുമെന്നും പ്രത്യേകിച്ച് മാനസിക രോഗമുള്ളവർക്ക് പ്രത്യേക പരിചരണം നൽകി പൊതുസമൂഹത്തിലേക്ക് അവർക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ ഗ്രാമസഭയുടെ ലക്ഷ്യമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കുഞ്ഞാപ്പു മലയാളം ടെലിവിഷൻ ന്യൂസിനോട് പറഞ്ഞു. 18-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർക്കുള്ള വിവിധ പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കുവാൻ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നു. കിടപ്പിലായ രോഗികൾക്കുള്ള മരുന്നും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രവും ഭക്ഷണവും നൽകുന്നൊരു പദ്ധതി. വികലാംഗരായ ആളുകളുണ്ട്, ശാരീരികമായിട്ട് പ്രയാസം വരുത്തുന്ന വാഹനം ഓടിക്കുവാൻ കഴിയുന്ന ആളുകൾക്ക് ഉച്ചക്രവാഹനവും അതുപോലെ പഠിക്കുന്നതും പഠിക്കാത്ത കുട്ടികൾക്കും സ്കോളർഷിപ്പും ബത്തയും നൽകുന്ന പദ്ധതിയുമാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന MCR വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു പ്രത്യേക ട്രെയിനിങ് പഞ്ചായത്തിൽ വെച്ച് നടത്തുകയും അതാവശ്യമായിട്ടുള്ള ഒരു കോച്ചിങ് അവർക്ക് തുടർ നടപടികൾ നടത്തിക്കൊണ്ട് മാനസികമായ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ ഒരു നൂതന പദ്ധതി ഈ വർഷം ആവിഷ്കരിക്കാൻ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. പഞ്ചായത്ത് ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗ്രാമസഭയാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. വലിയ പങ്കാളിത്തവും ഇവർക്ക് വളരെ ആസ്വാദകരമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. ഇവരോടൊപ്പം നിൽക്കുന്ന ഒരു സമിതിയായിരിക്കും ഈ പഞ്ചായത്ത്. മുച്ചക്ര വാഹനങ്ങൾ, തയ്യൽ യൂണിറ്റ് വിതരണം, സ്കോളർഷിപ്പ്, ചികിത്സാ സഹായം, വീൽചെയർ നൽകൽ എന്നതാണ് 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും എൻ കുഞ്ഞാപ്പ് പറഞ്ഞു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജുബൈരിയ സിപി, സെക്രട്ടറി, ICDS സൂപ്പർവൈസർ, ജനപ്രതിനിധികളും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.